കേരള കോൺഗ്രസ് സീനിയർ നേതാവ് എന്ന നിലയിൽ പി ജെ ജോസഫ് നടത്തിയ പ്രസ്താവന പദവിക്ക് ചേരാത്തതെന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ ശ്രീ പി ജെ ജോസഫ് നടത്തിയ പ്രസ്താവന ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാത്ത പ്രസ്താവനയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്ന തൊപ്പിയല്ല ഈ പ്രസ്താവനയോടെ അണിഞ്ഞിട്ടുള്ളത്. അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി എല്ലാവരും കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെയോ വിജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരിക്കലും ഒരു പാർട്ടിയുടെ ശക്തിയോ ശേഷിയോ നിശ്ചയിക്കുന്നത്. സാധാരണ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കേരളത്തിലൊരു ട്രെൻഡ്, ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവേ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായി കോട്ടയത്തും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ആ പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രയോ വലിയ വോട്ട് ചോർച്ച യു ഡി എഫിനുണ്ടായി. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലുണ്ടായ വിജയമല്ലല്ലോ, ഒരിക്കലുമല്ലല്ലോ. ഇവിടെ പരാജയവും വിജയമൊക്കെ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പാലാ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 34,000, ഇപ്പോൾ അത് 12 കുറഞ്ഞു. ഞങ്ങൾക്ക് ജനവിധി കഴിഞ്ഞിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെയോ വിജയത്തെയോ അടിസ്ഥാനമാക്കിയല്ല ഒരു പാർട്ടിയുടെ ശക്തിയോ ശേഷിയോ നിർണ്ണയിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കരുത്തും സ്വാധീനവും കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിലുണ്ടായ ഒരു പ്രവണതയുടെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ലഭിച്ചു, അത് അംഗീകരിക്കുന്നു. എന്നാൽ വലിയ വോട്ട് ചോർച്ച യു ഡി എഫിനുണ്ടായി, ഇത് കാണാതെ അഭിപ്രായ പ്രകടനം നടത്തരുത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കരുത്തിൻ്റെ ഭാഗമായല്ല ഒരിക്കലും കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ വിജയം. 2019 ലോക്സഭാ ഇലക്ഷനിലെ കണക്കനുസരിച്ചാണെങ്കിൽ പാലായിൽ യു ഡി എഫിന് ഭൂരിപക്ഷം 34,000 12,000 കുറഞ്ഞു. കടുത്തുരുത്തിയിൽ 26,000 എന്നത് 11,000 കുത്തിനെ താന്നു. ഇതെല്ലാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനത്തിലാണ് സംഭവിച്ചത്. വസ്തുത മനസ്സിലാക്കാതെ പി ജെ ജോസഫ് നടത്തിയ പ്രസ്താവന അപക്വവും അപലപനീയവുമാണ്. ജനകീയ അടിത്തറയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. കോട്ടയം ജില്ലയിൽ MLA മാരും മന്ത്രിയും ചീഫ് വിപ്പുമുണ്ട്. പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം 23 ചേരും. അന്ന് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.